നന്നേ ചെറുപ്പം മുതൽ താൻ അഭ്യസിച്ച കലയെ ജീവനതുല്യം പ്രണയിക്കുകയും താപസതുല്യമായ ജീവിതചര്യയിലൂടെ ലോക റെക്കോർഡിൽ ഇടം കണ്ടെത്തുകയും ചെയ്ത ഒരു നർത്തകിയാണ് ഇന്നത്തെ മുഖവുരയിൽ. മോഹിനിയാട്ടത്തെ തുടർച്ചയായ 6 ദിനരാത്രങ്ങളിലെ നൃത്തച്ചുവടുകളിലൂടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എഴുതി ചേർത്ത ഈ കലാകാരി കലാമണ്ഡലം ഹേമലതയാണ്. തൃശൂർ പൂങ്കുന്നം സ്വദേശിനിയായ ഹേമലത പിച്ചവച്ച നാളുകളിൽ തുടങ്ങിയതാണ് നൃത്യാധ്യയനവും. 30 വർഷത്തിലേറെ ദീർഘിച്ച നൃത്താഭ്യാസത്തിന് ഏറ്റവും തുണിയായത് മാതാപിതാക്കളും ഒപ്പം ഭർത്താവുമാണെന്ന് ഹേമലത വെളിപ്പെടുത്തുന്നു. ക്ഷേത്രകലകളുടെ ഗണത്തിൽ അമ്പല മതിൽക്കെട്ടുകൾക്ക് അകത്ത് തളച്ചിട്ടിരുന്ന മോഹിനിയാട്ടമെന്ന നൃത്തരൂപത്തെ ജനവേദികളിലേക്ക് കൈപിടിച്ചെത്തിക്കുകയും ചിലങ്ക ചാർത്തുകയും ചെയ്തു എന്നതാണ് ഹേമലത എന്ന നർത്തകിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. പണ്ടുകാലത്ത് ലെഗസികളിൽ ഊറിയിരുന്ന മോഹിനിയാട്ടത്തെ ലോകോത്തര വേദികളിൽ എത്തിക്കാനുള്ള പരിശ്രമം ഇപ്പോഴും ഈ കലാകാരി തുടരുകയുമാണ്. അതെ, ശൃംഗാരഭാവമായിരുന്നു ആദ്യം. ഇപ്പൊ ശൃംഗാരഭാവത്തിൽ പദങ്ങൾ ആടുമ്പോ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിൽ ഭയങ്കര ഹാർഡാണ്. അതായത് അതിലെ മുദ്രകളും ഹസ്തലക്ഷണ ദീപിക പ്രകാരം അഭിനയ ദർപ്പണ പ്രകാരമുള്ള ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കോൺഷ്യസ് സാധാരണ ജനങ്ങൾക്കില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങളാണ്. ആ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഈ മോഹിനിയാട്ടം എന്ന ഈ കലാരൂപം ആർട്ട് ഫോം ഈസ് വെരി ഡെവലപ്ഡ്. ഹിന്ദു മിത്തോളജിയിൽ നിന്ന് മോഹിനിയാട്ടത്തെ മതാതീതമായ ഒരു കലാരൂപമാക്കുന്നതിനൊപ്പം പുതിയ കഥാംശങ്ങളെ അതിൽ സാംശീകരിക്കുകയും ചെയ്യുക എന്ന തന്റെ ചിന്തയുടെ പരിണിത ബലമാണ് മദർ തെരേസയുടെയും അൽഫോൺസാമിയുടെയും ജീവിതം മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കാനായതെന്ന് ഹേമലതയുടെ സ്വന്തം മതം. പിന്നെ ലോകപ്രശസ്ത കാർട്ടൂണായ ടോം ആൻഡ് ജെറിയെ മോഹിനിയാട്ടത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഈ കലാകാരി രംഗത്തെത്തി. കായിക താരമായ ഭർത്താവ് PB ജയന്റെ പ്രോത്സാഹനത്താൽ യോഗയും ദിവസേനയുള്ള കായികാഭ്യാസവും ഓട്ടവുമെല്ലാം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് കലാജീവിതത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കിയതായാണ് ഈ കലാകാരിയുടെ അനുഭവ സാക്ഷി. ഹിന്ദു മൈത്തോളജിയിൽ നിന്ന് മൈത്തോളജിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മാറുമ്പോ മറ്റുള്ള എന്താ പറയാ മത ജാതി മത ഭേദമന്യേ എന്നൊക്കെ പറയില്ലേ, മറ്റുള്ളവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയും. അപ്പോ ഒരുപാട് ഓഡിയൻസ് ഇതിലേക്ക് വരും ആകർഷിക്കാൻ. അപ്പൊ കൃഷ്ണൻ ആദ്യം ചെയ്യുമ്പോ സാധാരണ ജനങ്ങൾക്ക്, അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അങ്ങനെയുള്ള വ്യത്യസ്ത മതസ്ഥർക്ക് ഇത് ആസ്വദിക്കാനായിട്ട് വളരെ റയറാണ്. അതുകൊണ്ടാണ് അതൊരു വിഭാഗത്തിൽ തന്നെ അമ്പലങ്ങളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നത്. ട്രഡീഷണൽ നിന്ന് നമ്മൾ വെറൈറ്റിയിലേക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അതിനൊരു വളർച്ചയുണ്ടാവും. 2 വർഷം നീണ്ട കഠിന പരിശ്രമത്തിന് ഒടുവിലാണ് ഗിന്നസ് റെക്കോർഡ് എന്ന ലക്ഷ്യവുമായി ഹേമലത രംഗത്തെത്തിയത്. എന്നാൽ 64 മണിക്കൂറിൽ ശാരീരികമായി അനുഭവപ്പെട്ട അസ്വസ്ഥതകളെ തുടർന്ന് ആ ശ്രമം പാതിവഴിയിൽ പൊലിഞ്ഞു. പക്ഷേ തോറ്റുമടങ്ങാൻ ഒരുക്കമല്ലായിരുന്നു കലയെ നെഞ്ചോട് ചേർത്ത് തപമനുഷ്ഠിച്ചിരുന്ന ഈ കലാകാരി. 1.5 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വേദി തൃശൂർ നഗരത്തിലെ 10,000 സാക്ഷി നിർത്തി 123 മണിക്കൂറും 15 മിനിറ്റും ചുവടുകൾ വെച്ചാണ് കലാമണ്ഡലം ഹേമലത എന്ന കലാകാരി ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡിൽ കളവം ചാർത്തിയത്. അത് ഒരു തിരുത്തലായിരുന്നു. നാടോടി നൃത്തത്തിൽ ആന്ധ്രാ സ്വദേശിയായ വട്ടിക്കോട്ടെ യാദഗിരി ആചാര്യയുടെ 108 മണിക്കൂർ കൊണ്ട് തീർത്ത റെക്കോർഡിന്റെ ഒരു പൊളിച്ചെഴുത്തു. പിന്നെ അടുത്തത് ഞാൻ എന്റെ മനസ്സിലൊരു ഐഡിയ, ന്യൂ ഐഡിയ, റിസർച്ച് സെന്റർ. റിസർച്ച് സെന്ററാണ്, അതായത് എല്ലാ കലാകാരന്മാർക്കും ഒന്ന് താമസിച്ച് അവർക്ക് എന്ത് ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അതെല്ലാം കൊടുക്കണം. ബുക്സ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കലാകാരന്മാർക്ക് വേണ്ട എല്ലാ ബെനിഫിറ്റ്സും അവർക്ക് ഉണ്ടാവണം. ഭക്ഷണത്തിലെ നിഷ്ഠ, പതിവായ പരിശ്രമം, എല്ലാത്തിനുമുപരി മനസ്സിന്റെ ഉറപ്പ്, തന്റെ നേട്ടത്തെ ഹേമലത നോക്കിക്കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. മോഹിനിയാട്ടത്തിന്റെ അഭിനയ ദർപ്പണ പ്രകാരമുള്ള മുദ്രകളും പദാവലികളും ഒക്കെ അല്പം കട്ടിയാണെന്ന് സമ്മതിക്കുന്ന ഈ കലാകാരി ഇപ്പോൾ മോഹിനിയാട്ടത്തെയും യോഗയെയും ഫിസിയോതെറാപ്പിയെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു നൃത്തരൂപത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. നൃത്തയോഗ എന്ന തന്റെ സ്വപ്ന പദ്ധതി ജനകീയമാക്കുമെന്ന നിറഞ്ഞ പ്രതീക്ഷയിലുമാണ് ഈ കലാകാരി.